Hi friends, ellarkum sugalle. Ellavarkum Oman Cook and Tech inde pudhiya video ilekku swagatham. Innu nammal cheyan povunnathu oru chakka varattinte recipe aanu. Valare easy aayittulla recipe aanu idu. Appa aadyam idilekku sharkara paani aanu aavashyam. Adinayittu njan vellam adupil vechittundu. ഇതിലേക്ക് ഏകദേശം 3/4 കപ്പ് അരിഞ്ഞ ശർക്കര ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം കാരണം ഇതിനകത്ത് ശർക്കരയ്ക്കകത്ത് കല്ലുണ്ടാവും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ഡയറക്റ്റ് നമ്മൾ അത് ഒഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ല് കടിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരിച്ചു തന്നെ എടുക്കണം ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം അതിലേക്ക് 1 ടേബിൾസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക അതായത് ഒരു 250 ml ന്റെ കപ്പിൽ 1 കപ്പ് ചക്ക ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ ചക്കയാണ് ഇത് ഇട്ട് കൊടുക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇപ്പോ ഇവിടെ അങ്ങനെ ചേർക്കുന്നില്ല ജസ്റ്റ് അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ ഇത് നന്നായിട്ട് നെയ്യിൽ ഒന്ന് വരട്ടി എടുക്കണം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ശർക്കര പാനിയും ഈ ചക്കയും നന്നായിട്ട് വെന്ത് തിളച്ച് വരണം നമ്മൾ ഇത് ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ മാറ്റുമ്പോൾ ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരണം അതില് അതായത് പാനിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ വരണം അതാണ് ഇതിന്റെ ഒരു പരുവം നമുക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഇത് കുറച്ചും കൂടി ഒന്ന് തിക്ക് ആവാനുണ്ട് കൈ എടുക്കാതെ നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോ കണ്ടത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ പാനിൽ നിന്നൊക്കെ ഇത് വിട്ട് വരുന്നുണ്ട് ഇതുപോലെ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഒരു സിപ് ലോക്കിന്റെ കവറിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയറോ അതിൽ കൂടുതലോ ഇത് കേടുകൂടാതെ ഇരിക്കും അപ്പോൾ നമുക്ക് ചക്കയപ്പോക്കോ ഉണ്ടാക്കാൻ സമയത്ത് ഇത് കുറച്ചെടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്